ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നല്ല സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളിത് തയ്യാറാക്കുന്നത് ബാക്കിയായിട്ടുള്ള ഇഡ്ഡലി മാവ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ബാക്കിയായിട്ടുള്ള ഇഡ്ഡലി മാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്താണ് ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തത്. ഒരു സവാള ആവശ്യമുള്ളൂ. ഇത് ഒരു 1.5 കപ്പോളം മാവാണ് നമുക്കുള്ളത്. ഇനി അടുത്തായിട്ട് നമ്മളിതിലേക്ക് പച്ചമുളകാണ് ചേർക്കുന്നത്. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക, ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇഞ്ചി ഒരു കഷ്ണം ഇതുപോലെ കുഞ്ഞു കുഞ്ഞായി കട്ട് ചെയ്തത്, പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും ഒരുമിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു തിക്നെസ് അറിയണമെങ്കിൽ ഇത് യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഒന്നും കൂടി തിക്കാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ബാറ്ററിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. ആ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ തന്നെ മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം തിക്നെസ് വീണ്ടും വേണോ കൂട്ടണോ എന്നറിയാൻ പറ്റും. ആ സമയത്ത് വീണ്ടും പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, നമ്മുടെ ഈ ദോശ ഇഡ്ഡലി ബാറ്ററിൽ ഉപ്പുണ്ടാവും. പിന്നെ കുറച്ച് നമ്മുടെ സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ. ഇനി നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം തിക്നെസ് കറക്റ്റാണെന്ന് തോന്നുന്നു. കൂടിപ്പോയാൽ ഒരല്പം വെള്ളം ചേർക്കുക, കുറഞ്ഞു പോയാൽ ഒരല്പം പൊടി ചേർക്കുക, അത്രേ ഉള്ളൂ. ഇത് എന്താണ് ഇഡ്ഡലി ബാറ്റർ എന്ന് പറയുമ്പോൾ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞിട്ടുള്ള മാവ് വേണം എടുക്കാനായിട്ട്, അല്ലാതെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മാവ് എടുക്കരുത്. അപ്പോൾ ഇതേ കറക്റ്റ് തിക്നെസ് കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. ഇത് വെക്കൊന്നും വേണ്ട, ഒരുപാട് സമയം വെക്കൊന്നും വേണ്ട, അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളിങ്ങനെ കൈയൊന്ന് നനച്ചെടുത്തതിന് ശേഷം, നമ്മൾ വടയൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെ കൈയൊന്ന് നനച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ആക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ കൈയൊന്ന് നനച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് അടിവശം പരന്ന പാത്രമാണെങ്കിൽ കുറേ എണ്ണ ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ രണ്ട് സൈഡും ഒന്ന് നന്നായി വേവിച്ചെടുക്കണം. ഫ്ലെയിം കൂട്ടിയിടരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കത്തിക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ എന്തെങ്കിലും ചമ്മന്തി കൂട്ടിയിട്ട് അതുപോലെ തേങ്ങാ ചട്നിയോ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണിത്. അത് മാത്രമല്ല നല്ല സോഫ്റ്റുമാണ്. പെട്ടെന്ന് 4 മണി പലഹാരം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ അടുത്ത് ഒന്നുമില്ല, അല്ലെങ്കിൽ കഴിക്കാനായിട്ട് ചായക്കൊപ്പം കഴിക്കാൻ ഒന്നുമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണിത്. ഇപ്പോൾ ചിലരൊന്നും ഇഡ്ഡലി ബാറ്റർ സെക്കൻഡ് ടൈം യൂസ് ചെയ്യില്ല. അപ്പോൾ ഇതുപോലെ മാവ് വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കുക. താങ്ക് യു, ബൈ.